ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. അവൻ്റെ ഭവനം സമ്പദ് സമൃദ്ധമാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവൻ ഭയപ്പെടുകയില്ല. സൗഖ്യം നൽകുവാൻ പരിശുദ്ധൻ നീ മാത്രമേശുവേ. കാതുകൾ കേൾക്കട്ടെ, ഈ കണ്ണുകൾ കാണട്ടെ, ഈ കാതുകൾ കേൾക്കട്ടെ. ഒരു അത്ഭുതം ഞങ്ങൾ കാണുക ചെയ്യുക നീ, ഒരു അത്ഭുതം ഞങ്ങൾ കാണുക ചെയ്യുക നീ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അവനെ ആശ്രയിക്കുന്നവരെ ഒരു നാളും അവിടുന്ന് കൈവിടുകയില്ല. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹാലലൂയ. മോചനമേകുവാൻ സർവശക്തൻ നീ മാത്രമേശുവേ. തിരുവചനത്താൽ മോചനമേകുവാൻ സർവശക്തൻ നീ മാത്രമേശുവേ. ഇന്നു തന്നെ ഉണരട്ടെ ഈ രാജ്യം, ഉണരട്ടെ ഇന്നു തന്നെ, ഉണരട്ടെ ഈ രാജ്യം, ഉണരട്ടെ. ഒരു അത്ഭുതം ഞങ്ങൾ കാണുക ചെയ്യുക നീ, ഒരു അത്ഭുതം ഞങ്ങൾ കാണുക ചെയ്യുക നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് നമ്മോട് അരുളി ചെയ്ത നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും
എനിക്ക് നീതി നടത്തി തരികയും ചെയ്യും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിലനിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹാലലൂയ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് ശ്രവിക്കണമേ. അങ്ങേ പ്രതി ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ വാസസ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. കർത്താവെ, അവിടുന്ന് ചെവി ചായ്ച്ച് ഞങ്ങളുടെ നിലവിളികൾ കേൾക്കണമേ. മഹത്തായ ശക്തി അവിടുത്തേക്ക് അധീനമാണ്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമഗണം പോലെയുമാണ്. എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അവിടുത്തേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങൾ അവഗണിക്കുന്നു. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. തൻ്റെ സർവസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. പാപിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. പാപിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങിപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ സർവവല്ലഭൻ
ദേവൻ അങ്ങിപ്പോലൊരു ദൈവമില്ല. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹാലലൂയ. ക്ഷീണിതനെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. ഹാലലൂയ. നിന്നഭിഷേകത്താലേ എന്നെ ശക്തനായി മാറ്റിടണേ. നിന്നഭിഷേകത്താലേ എന്നെ ശക്തനായി മാറ്റിടണേ. സർവവല്ലഭൻ അങ്ങേപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേപ്പോലൊരു ദൈവമില്ല. സർവശക്തനായ ദൈവമേ, കാരുണ്യവാനായ നാഥ, ഈ പ്രഭാതത്തിൽ ഞാനങ്ങയെ ആരാധിക്കുന്നു. സകല സ്തുതികൾക്കും യോഗ്യനായ ദൈവമേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കീഴിൽ അവിടുന്ന് എന്നെ കരം പിടിച്ച് നടത്തുന്ന വലിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വേദനകളിൽ, എൻ്റെ രോഗാവസ്ഥകളിൽ, എൻ്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവേ അങ്ങിടപെടണമേ, അങ്ങനെ സഹായിക്കണമേ. നീ മാത്രമാണ് എൻ്റെ രക്ഷകൻ, എൻ്റെ ആശ്രയവും പ്രത്യാശയും അങ്ങ് മാത്രമാണ്. ഓരോ നിമിഷവും കർത്താവേ അങ്ങൻ്റെ കൂടെയായിരിക്കണമേ. കർത്താവേ ഒരിക്കൽ കൂടി അങ്ങയുടെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഹാലലൂയ. ആമേൻ.